السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. بمعنى بطا عمرو بن العاص رضي الله تعالى عنه من التوت إمام مسلم رحمه الله تنقل ريبورت في النحديث إذا دفنتموني فأقيموا حول قبري قدر ما تنحر جزور ويقسم لحمها إلى آخر الحديث. ومعنى بطا عمرو بن العاص رضي الله تعالى عنه أن سبرسد صحابي ورين قرين إذا دفنتموني نينجل أن مرو جيدال نجال أن ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്നെ കബറിൽ കൊണ്ട് മറവ് ചെയ്തു. എന്നാൽ അഖീമു ഹൗല ഖബരി, നിങ്ങൾ എൻ്റെ ഖബറിൻ്റെ ചുറ്റുഭാഗവും താമസിക്കണം, നിലകൊള്ളണം. ഖദ്റമാ തുൻഹറു ജസൂറുൻ, ഒരു അറുക്കപ്പെടുന്ന ജീവി അറുക്കപ്പെടുന്നിടത്തോളം സമയം. ويقسم لحمها അതിൻ്റെ മാംസം വിതരണം ചെയ്യപ്പെടുന്നിടത്തോളം സമയവും. അപ്പോൾ ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യപ്പെടാനുള്ള സമയം എത്രയോ അത്ര സമയം നിങ്ങളെൻ്റെ ഖബറിൻ്റെ ചുറ്റുഭാഗവും നിലകൊള്ളണം. ഹത്താ അസ്തഅനിസ ബിക്കും, നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആശ്വാസം ലഭിക്കാൻ. وأعلم ഞാൻ അറിയാനും ماذا أراجع به, എന്താണ് ഞാൻ മറുപടി കൊടുക്കുക. رسول ربي എൻ്റെ റബ്ബ് എൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്നവർക്ക്. സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ലോകത്ത് നമ്മൾ അള്ളാഹു കണക്കാക്കിയ ഒരു സമയം ജീവിച്ച് ഈ ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകപ്പെടും. നമ്മുടെ ഉറ്റവരും ബന്ധുക്കളുമൊക്കെ ഏറ്റി നമ്മെ ഖബർ എന്ന് പറയുന്ന ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യും. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഹദീസിൻ്റെ അർത്ഥവിശകലനത്തിൽ നാം പറഞ്ഞു, മറവ് ചെയ്ത ഉടനെ പോരുകയല്ല വേണ്ടത്, ഖബറുകൾ നിന്നുകൊണ്ട് പ്രാർത്ഥനയും മറ്റുമായിട്ട് മുഴുകണം. ഈ ഹദീസിൽ പറയുന്നത് അങ്ങനെ പ്രാർത്ഥനയും മറ്റുമായി മുഴുകുന്നത് പെട്ടെന്ന് അവസാനിപ്പിക്കരുത്, കുറച്ചു സമയം, കുറച്ചു കൂടുതൽ സമയം ഖബറുകളിൽ നിൽക്കണം. സുപ്രസിദ്ധരായ ഒരു സ്വഹാബി ആ വിഷയം വസീയത്ത് ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ ഖബറിലുള്ള ആ ഒരു രംഗം അല്ലാത്ത രംഗമാണ്. വലിയൊരു സുപ്രസിദ്ധരായ ഒരു സ്വഹാബി അത്ര ഗൗരവത്തോടുകൂടെ ആ കാര്യം വസീയത്ത് ചെയ്തുകൊണ്ട് മരണപ്പെടണമെങ്കിൽ ആ ഖബറിലേക്കുള്ള ആ മാറ്റം, ആ ഒരു ലോകം, അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടുകൂടെ ഖബറിൽ കിടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യാം. അത് നമ്മൾ ആലോചിച്ചാൽ തന്നെ അത് വലിയൊരു മാറ്റമാണല്ലോ. നമ്മുടെ മലക്കുകൾ, ജിന്നുകൾ പോലെയുള്ള നമ്മുടെ വർഗത്തിൽപ്പെട്ടതല്ലാത്ത മറ്റു അത്ഭുത ജീവികൾ ഇവിടെയുണ്ട്. അവരൊക്കെ നമ്മുടെ അടുക്കലുണ്ടാകും, നിസ്കരിക്കുമ്പോഴൊക്കെ അവരുണ്ടാകും. അസ്സലാമു അലൈക്കും എന്ന് സലാം കിട്ടണം ഒരാൾ ഒറ്റക്കാണെങ്കിലും, കാരണം ഉമ്മിനീങ്ങൾ ആ ജിന്നുകളുണ്ടാവാം, മലക്കുകളുണ്ടാവാം എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ടല്ലോ, മതഗ്രന്ഥങ്ങളിൽ. ആ ജീവികൾ നമ്മോട് നേരിട്ട് സംസാരിക്കാൻ പോവാണ്. അവർക്കാണെങ്കിൽ പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയും എന്നും ഹദീസുകളിലുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ജീവികളുമായി നാം സംസാരിക്കുന്ന രംഗം വരുമ്പോൾ ആർക്കായാലും ഒരു പതർച്ച അനുഭവപ്പെടാം. ആ സമയത്ത് തൻ്റെ സുഹൃത്തുക്കളും തൻ്റെ ബന്ധപ്പെട്ടവരും തൊട്ടരികൾ നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ഒരാശ്വാസം ലഭിക്കും. ആ ആശ്വാസം എനിക്ക് ലഭിക്കാൻ നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം നിൽക്കണമെന്നും, പിന്നെ ഞാൻ എന്താണ് ഇവരോടൊക്കെ മറുപടി പറയേണ്ടത് എന്ന് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം എന്നും രണ്ടാവശ്യമാണ് ബഹുമാനപ്പെട്ടവർ, രണ്ടു കാര്യമാണ് ബഹുമാനപ്പെട്ടവർ വസീയത്ത് ചെയ്ത്. അതിൻ്റെ ഗുണമായിട്ട് നിങ്ങളവിടെ ഖബറിൻ്റെ ചുറ്റുഭാഗവും നിങ്ങൾ നിൽക്കുന്നതിൻ്റെ ഗുണമായിട്ട് എനിക്ക് ലഭിക്കേണ്ടത് രണ്ട് കാര്യമാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ നമ്മുടെ ഉറ്റവരെയും മറ്റൊക്കെ ബന്ധപ്പെട്ടവരെയൊക്കെ മറവ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആ ഖബറിലുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റുസുൽ അഥവാ അള്ളാഹുവിൻ്റെ ചോദ്യം ചെയ്യാനുള്ള മലക്കുകൾ വരുമ്പോൾ
അവരുടെ ചോദ്യത്തിന് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് തൽക്കീൻ ചെയ്തു അവർക്ക് ചൊല്ലിക്കൊടുത്തുകൊണ്ടും ഒക്കെയാണ് നമ്മൾ അവിടുന്ന് വിട്ടുപിരിഞ്ഞു പോവാറ്. അത് കുറച്ചുകൂടി കൂടുതൽ സമയമെടുക്കണം എന്നുകൂടിയാണ് മഹാനവർക്ക് വസിയത്ത് ചെയ്തത്. അപ്പോൾ ബഹുമാനുടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല ഇത്തരം ഹദീസുകളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഖബറിങ്ങൾ വിശുദ്ധ ഖുർആൻ കുറച്ച് പാരായണം ചെയ്യണം. അത് ഖത്മ് പൂർത്തിയാക്കുകയാണെങ്കിൽ, ഖുർആൻ ഖബറിങ്ങളിരുന്ന് ഖത്മ് പൂർത്തിയാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അതാണ് ഈ ഖത്മ് പൂർത്തിയാക്കുന്ന അതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പുര കെട്ടുമ്പോൾ അത് നമ്മൾ ഖത്തപ്പുര ഖത്തപ്പുര എന്ന് പറയും. ഖത്മ് പുര എന്നാണ് ശരിക്കും അങ്ങനെ.